ഇന്ത്യയിലെ യുവാക്കളെക്കുറിച്ച് പൊതുവെ ഒരു പരാതിയുണ്ട്. അവർ പ്രശ്നങ്ങൾ പ്രഖ്യാപിക്കുന്നതിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിലും മികച്ചവരാണെന്ന്. ഞാൻ പേരുകളെടുക്കുന്നില്ല, എന്നാൽ ഇന്ത്യയുടെ ഭാവി എന്ന് വിളിക്കപ്പെടുന്ന ചിലർ, ഇന്ത്യയെ വ്യത്യസ്തമായി നയിക്കണമെന്ന് കരുതുന്ന ചില ആക്ടിവിസ്റ്റുകൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മിടുക്കരാണ്. പരിഹാരങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ അവർ പറയും, അതെ, പക്ഷേ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വ്യത്യസ്ത ആളുകൾ ഇത് ചോദിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ പരിഹാരങ്ങൾ പരുഷമായതുകൊണ്ട് അവ സ്വീകരിക്കുന്നതിൽ വ്യവസ്ഥാപിതമായ പ്രശ്നമുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ആ പോയിന്റ് വിപുലീകരിച്ചാൽ, എനിക്ക് ചുറ്റുപാടുമായി ഞാൻ കാണുന്ന ഒരുപാട് ആളുകളോട് എനിക്ക് യഥാർത്ഥ ആശങ്കയുണ്ട്. ഭാരതീയർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ പുതുതായി തെറ്റ് ചെയ്ത ആരുടെയെങ്കിലും അടുത്തേക്ക് പോകുമ്പോൾ അതൊരു ചെറിയ തെറ്റായിരിക്കാം. അയാൾ ഒരു 10 രൂപ മോഷ്ടിച്ചിരിക്കാം, അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റായിരിക്കാം. അയാൾ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടാവാം. നിങ്ങൾ പോയി അവന്റെ കോളറിൽ പിടിച്ച് അവനോട് ഇതെന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്ന നിമിഷം അവൻ പറയുന്നു, നിങ്ങൾ എന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടില്ല എന്ന്. തെറ്റായ ഒരു കാര്യം ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്ന ചില ആളുകൾ ന്യായീകരിക്കുന്ന ചില കാരണങ്ങളാൽ ആരെങ്കിലും വന്ന് പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണെങ്കിൽ എല്ലാവരും ചേർന്ന് ഓ ചോർഹേ എന്ന് പറയും. സത്യത്തിൽ നമ്മൾ ഈ ഓട്ടം നിർത്തി നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചൈനയെ പോലുള്ള അസന്തുഷ്ടരായ രാജ്യങ്ങൾ പോലും വ്യക്തിധാർമ്മികതയുടെയും വ്യക്തിഗത ഉത്തരവാദിത്വത്തിന്റെയും കാര്യത്തിൽ നമ്മേക്കാൾ മെച്ചമായിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതിനാൽ ഇത് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥാപരമായ പ്രശ്നമാണോ? അപ്പോൾ നമ്മൾ എവിടെയാണ്? ഞാനത് ചെയ്യുന്നിടത്തോളം കാലം കുഴപ്പമില്ല, മറ്റാരെങ്കിലും ചെയ്യുന്നിടത്തോളം അത് കുറ്റമാണ് എന്ന വ്യവസ്ഥാപരമായ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ നിലകൊള്ളുന്നു. അത് എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു? നോക്കൂ, പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു തൊഴിലാക്കി മാറ്റുന്ന ആളുകൾ ഇതൊരു ഗുരുതരമായ പ്രശ്നമായി മാറുകയാണ്, ശരിയല്ലേ? നിങ്ങൾ ഈ രാജ്യത്ത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് തടയാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു അണക്കെട്ട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു, അവിടെ ഒരു പ്രതിഷേധമുണ്ട്. ഒരാണവ പദ്ധതി വേണം, അവിടെയും പ്രതിഷേധമുണ്ട്. താപ പദ്ധതി പ്രതിഷേധം, കാറ്റാടി പ്രതിഷേധം. എന്നാൽ എല്ലാവർക്കും എല്ലാം വേണം. അവരുടെ വീടുകളിൽ അവർക്ക് എല്ലാ ഗാഡ്ജറ്റുകളും വേണം, അവർക്ക് 24 മണിക്കൂറും വൈദ്യുതി വേണം. അങ്ങനെ ഇതിന് കാരണം നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സുകളിൽ പരിഹാരങ്ങൾ സൃഷ്ടിക്കുക എന്ന വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല. ഞാൻ കരുതുന്നു ഇത് ഒരുതരം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു ഹാങ് ഓവർ എന്നാണ്. കാരണം മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്ക് എതിരെ ഉജ്ജ്വലമായൊരു കലാപം രൂപകൽപ്പന ചെയ്തത് അവരെ കൊന്നുകൊണ്ടല്ല, വെടിവെച്ചിട്ടല്ല, ബോംബ് സ്ഥാപിച്ചുകൊണ്ടല്ല, മറിച്ച് പ്രവർത്തനങ്ങൾ നിർത്തി വെച്ചുകൊണ്ടാണ് ബന്ദ്, ഹർത്താൽ, സത്യാഗ്രഹ് വന്നത്. നമ്മൾ കീഴടക്കപ്പെട്ടതിനാൽ അക്കാലത്ത് അതൊരു മികച്ച ഉപകരണമായിരുന്നു. എന്നാൽ ഇന്നും നിങ്ങൾക്കൊരു നേതാവാകണമെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു രഹസ്യമാണ്, നിങ്ങൾക്കൊരു രാഷ്ട്രീയ നേതാവാകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കരുതുക. നിങ്ങളൊരു റോഡ് നിർമ്മിക്കാൻ ശ്രമിക്കരുത്, ഒരു ഡാമിന് ശ്രമിക്കരുത്, ഇത് ചെയ്യാനോ അത് ചെയ്യാനോ ശ്രമിക്കരുത്. നിങ്ങളുടെ 100 കണക്കിന് ആരാധകരെ കൂട്ടി ഒരു ഹൈവേ തടയുക, ജനജീവിതം ദുസ്സഹമാക്കുക, നിങ്ങൾ ഒരു നേതാവാകും. അതെ, നിർഭാഗ്യവശാൽ അതെ. നിങ്ങൾ ട്രെയിൻ തടയുക, നിങ്ങൾ റോഡ് തടയുക, നിങ്ങൾ വെള്ളം വെട്ടിക്കുറയ്ക്കുക, വൈദ്യുതി മുടക്കുക, നിങ്ങളൊരു നേതാവാകും. നിങ്ങൾ ക്രിയാത്മകമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും നിങ്ങൾ അവഗണിക്കപ്പെടും. രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് ചലിപ്പിക്കുന്നതും രാജ്യത്തെ പുരോഗതി നിർത്തിവെപ്പിക്കുന്നതും 2 വ്യത്യസ്ത സാങ്കേതിക വിദ്യകളാണ്. മഹാത്മാഗാന്ധി രാഷ്ട്രത്തെ നിർത്താനുള്ള കലയിൽ പ്രാവീണ്യം നേടിയിരുന്നു. അത് സാന്ദർഭികമായി അക്കാലത്ത് ശരിയായ കാര്യമായിരുന്നു, കാരണം നമ്മളെ മറ്റാരോ ഭരിക്കുകയായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ അതേ കാര്യം തന്നെ ചെയ്യുന്നു. ബന്ദിന് ആഹ്വാനം ചെയ്യാനുള്ള അവകാശം വേണമെന്ന് സംസ്ഥാന സർക്കാരുകൾ ആവശ്യപ്പെടുന്നു. ബന്ദ് എന്നാൽ അടച്ചുപൂട്ടലെന്നാണ്. ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് ബന്ദിന് ആഹ്വാനം ചെയ്യാൻ സാധിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ബന്ദിന് ആഹ്വാനം ചെയ്യുന്നത് തങ്ങളുടെ അവകാശമാണെന്നാണ് അവർ പറയുന്നത്. എന്തെങ്കിലും പൂട്ടിവെപ്പിക്കുക, നിങ്ങളുടെ പ്രാമാണ്യം ഉയരും. ഇത് മാറണം. ഈ രാജ്യത്ത് എന്തെങ്കിലും തടയുന്നവരെ നേതാക്കളായി നാം ഒരിക്കലും തിരിച്ചറിയരുത്. ഇതെല്ലാ പൗരന്മാരും ചെയ്യണം. ഈ രാജ്യത്ത് എന്തെങ്കിലും തടയുന്നവർ ഒരിക്കലും നമ്മുടെ നേതാവ് ആകരുത്. ഈ നാട്ടിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ആരായാലും അവർ ആയിരിക്കണം നമ്മുടെ നേതാവ്, അല്ലേ?